അമ്മയെ പ്രത്യേകമായി വണങ്ങുന്ന ഈ മാസത്തിൽ പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്ന സുഹൃത്തുക്കളെ കുറിച്ച് ധ്യാനിക്കുകയും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വടക്കമാസത്തിന്റെ ഈ 14 ദിവസത്തിൽ കുറ്റപ്പെടുത്തലുകളിൽ തളരാത്ത പരിശുദ്ധ അമ്മയെ കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം ഈ സത്യം നമുക്ക് കാണാവുന്നതാണ്. നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും എന്ന ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യകയോട് അരുളി ചെയ്ത നിമിഷം മുതൽ അവളുടെ ജീവിതം അസ്വസ്ഥതകൾ നിറഞ്ഞതായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത് പ്രത്യക്ഷമായി കാണുന്നില്ലെങ്കിൽ പോലും വിവാഹം കഴിയാത്ത ഒരു കന്യക ഗർഭിണിയായി കാണപ്പെട്ടതു മുതൽ കാൽവരി വരെ ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ അവൾ പല വിധത്തിൽ ഈ അനുഭവം നേരിട്ട് സഹിച്ചിട്ടുണ്ടാവാം. പക്ഷേ താൻ നേരിട്ട തിക്താനുഭവങ്ങളിലെല്ലാം സധൈര്യം മുന്നോട്ട് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവപരിപാലനയിൽ ആശ്രയിച്ച് അവൾ മുന്നോട്ട് നീങ്ങി. അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ വാക്കും ഓരോ സംഭവവും അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മ നമുക്ക് പ്രത്യാശയുടെ മാതൃക നൽകി. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ അനുഭവങ്ങളിലും അവൾ മൗനം പാലിച്ചു. ആ മൗനത്തിൽ അവൾ ദൈവപരിപാലന കണ്ടെത്തി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഓരോ സഹനങ്ങളും തിക്ത അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ ചുവട് പിഴയ്ക്കാതെ സധൈര്യം മുന്നോട്ട് പോകുവാൻ നമുക്ക് പരിശുദ്ധ അമ്മയുടെ സഹായം തേടാം. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുഹൃത്ത് ജപം. പരിശുദ്ധ അമ്മേ മാതാവേ, കുറ്റപ്പെടുത്തലുകളിൽ തളരാതിരിക്കാൻ ഞങ്ങൾക്ക് കൃപയേകണമേ. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. കൃപകളെല്ലാം ഒഴുകി എല്ലാം കോർത്തു വച്ച മാ